പ്രിയപ്പെട്ട പത്ര പ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഞാൻ കെ കെ ആലിക്കുട്ടി. എൻ്റെ കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. ഷിബിലി, ന്യൂമാൻ ഷിബിലി ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളിന്നിവിടെ മന്ത്രി വിളിച്ചൊരു യോഗത്തിന് വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നിവിടെ പത്രക്കാരെ കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് വന്നത് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, വേറെ കോളിലൊക്കെ സൃഷ്ടിച്ച ചങ്ങനാശ്ശേരിയിലെ 4 അധ്യാപകരെ നാട് കടത്തിയ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്, നാട് കടത്തി എന്ന് ഞാൻ പറയുന്നത് കാരണം ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൂടാ, നമ്മുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഹിന്ദു ജോസഫ്, അതുപോലെ വി എം ലക്ഷ്മി എന്നിവരെ വയനാട്ടിലേക്കും, ടി ആർ മഞ്ജുവിനെ കണ്ണൂരിലേക്കും, ജസ്റ്റി ജോസഫിനെ ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് മാറ്റപ്പെട്ടത്. എന്തിനാണ് മാറ്റപ്പെട്ടതെന്നൊക്കെ നിങ്ങളാണ് അന്വേഷിക്കേണ്ടത്. സ്റ്റാഫ് റൂമിൽ സി സി ടി വി വെക്കാറില്ല, ക്ലാസ് റൂമിൽ വെക്കാറുണ്ട്. അങ്ങനെ സ്റ്റാഫ് റൂമിൽ സി സി ടി വി വെച്ചതിനെ ചോദ്യം ചെയ്ത് വനിതാ കമ്മീഷന് പരാതി നൽകിയതിൻ്റെ പ്രതികാരമായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്തത് നിങ്ങൾ അറിയുകയാണ്. മാത്രമല്ല, ഏറെ വിവാദം സൃഷ്ടിച്ച ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഒരുപാട് അധ്യാപക സുഹൃത്തുക്കൾ ഒരുപാട് പ്രയാസം അനുഭവിച്ച് കോടതി കയറി ഇറങ്ങിയുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത്. വളരെ അദൃശ്യമായിരിക്കാം. ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞങ്ങൾ ഈ വിഷയത്തിൽ പ്രസ് റിലീസ് ഉണ്ട്. ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ കറണ്ട് ഇല്ലാത്തതിന് ശേഷം തരുമെന്ന് അറിയിക്കാം. ഞങ്ങൾ ഈ ഒരുപക്ഷെ ഇത് ഗവൺമെൻറ് ഇടപെട്ട് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കൂട്ട അവധി എടുത്ത് പ്രതിഷേധിക്കുകയും ഒരു രാപ്പകൽ സമയത്തെ സംബന്ധിച്ച് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പി ടി എ, അതുപോലെ എസ് എം സി, അതുപോലെ ആർ ഡി ഡി പ്രിൻസിപ്പൽ എന്നിവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നത്. ഇത് ശരിക്കും വാദി പ്രതിയായ ഒരു അവസ്ഥയിലുള്ളത്. ഏതൊരു കാലഘട്ടത്തിലും വാദിക്കെങ്കിലും ഒരു നല്ല ആനുകൂല്യം കിട്ടാറുണ്ട്. പക്ഷേ വാദി പ്രതിയായ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. നമ്മൾ ഒരു ഡ്രൈവർ കുറ്റം ചെയ്താൽ എന്താ ചെയ്യുക? ഡ്രൈവർ കുറ്റം ചെയ്താൽ സ്വാഭാവികമായിട്ടാണ് ഡ്രൈവറെ നല്ല നടപ്പിന് ഒരു ക്യാമ്പിലൊക്കെ കൊണ്ടുപോയി അവരെ പരിശീലിപ്പിക്കാറ് പങ്കെടുപ്പിക്കാറൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ അതല്ല ചെയ്തത്. ഒരു മേഖലയെ തകർക്കുക, വയനാട് എന്താ എല്ലാം കൊണ്ടേ ശരിയാനുള്ള സ്ഥലമല്ലല്ലോ, ആണോ? പൊതുവെ വയനാട് പോലുള്ള സംസ്ഥാനം, പിന്നെ ജില്ല എന്ന് പറയുന്നത് അവരൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ്. ആ ജില്ലയ്ക്ക് പിന്നെയും വിവര ഭാഷയിൽ പറഞ്ഞാൽ കഴിവില്ലാത്ത അധ്യാപകൻ എന്തിനു കൊണ്ടുപോയി? കഴിവുണ്ടോ ഇല്ലയെന്ന് പരിശോധിക്കുന്ന പത്രക്കാരാണ്. അതോട് വിശദമായ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്, അതിനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രിയപ്പെട്ട സെക്രട്ടറി നോമാൻ ഷിബിലി പറയും. അദ്ദേഹത്തെ ക്ഷണിക്കാം. ബഹുമാനിയുടെ പ്രിയപ്പെട്ടവരെ, നേരത്തെ പ്രസിഡന്റ് ആലിക്കുട്ടി സാറ് പറഞ്ഞ വിഷയം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നലെ മിനിയാന്ന് 2 ദിവസങ്ങളിലായിട്ട് പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ നമ്മളുടെ വിഷ്വൽ മീഡിയയിലൊക്കെ ചർച്ചയായ ഒരു വിഷയമാണ് ഉറങ്ങി തൂങ്ങിക്കിടക്കുന്ന അധ്യാപകർ, സ്റ്റാഫ് റൂമിൽ ഉറങ്ങിക്കിടക്കുന്ന അധ്യാപകർ എന്നുള്ള ഒരു പ്രയോഗം. ഈ പ്രയോഗം ഗവൺമെന്റ് സ്കൂളിലെയും അതുപോലെ തന്നെ മറ്റു അധ്യാപകരെയൊക്കെ വല്ലാതെ അപമാനപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ്. ഇത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ ചങ്ങനാശ്ശേരിയിലെ 5 അധ്യാപകരെ ട്രാൻസ്ഫർ ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. തീർച്ചയായിട്ടും അവരെ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യകത അവിടെ ഇല്ല. നേരെ മറിച്ച് രാഷ്ട്രീയ പ്രേരിതവും അതുപോലെ തന്നെ ഒരു പ്രിൻസിപ്പളുടെ പകപോക്കൽ നടപടിയുമാണെന്നുള്ളതിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അവിടെ അന്വേഷിച്ചാലും കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയാലൊക്കെ നമുക്കറിയാം. ആ ടീച്ചർ, ആ അധ്യാപകർ 6 വർഷമായിട്ട് അവിടെ ഉള്ളൊരു ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ. ആ ടീച്ചറുടെ കഴിവിന്റെ പരമാവധി ക്ലാസ് എടുക്കുകയും അതിനനുസരിച്ച് സ്പെഷ്യൽ ക്ലാസ്സുകളും അവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള റിസൾട്ടും ഒക്കെ ഉണ്ടാക്കിയ ഒരു അധ്യാപികയാണ്. അതുപോലെ തന്നെ ഹിന്ദി അധ്യാപികയായിട്ടുള്ള ലക്ഷ്മി ടീച്ചർ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുകയും 100% വിജയം ആ ഹിന്ദി വിഷയത്തിൽ നേടുകയും അതുപോലെ തന്നെ ആ കുട്ടികൾക്കൊക്കെ A+ 100-ൽ 100 മാർക്ക് അഥവാ ഫുൾ മാർക്ക് വരെ നേടിക്കൊടുത്ത ഒരു ടീച്ചറാണ്. ആ ടീച്ചറെ കുറിച്ചാണ് ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്, പഠിപ്പിക്കുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും അതൊരു പ്രതികാര നടപടി മാത്രമാണ്. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ CCTV ക്യാമറ സ്റ്റാഫ് റൂമിൽ വെച്ച സമയത്ത് അധ്യാപകർ ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടില്ല, മറിച്ച് അതിനുശേഷം ഉണ്ടായ കുറെ
സംസാരങ്ങളും വിഷയങ്ങളുമാണ് ഇതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. സി സി ടി വി ക്യാമറ വെക്കുന്നതിനോടല്ല, മറിച്ച് നമ്മുടെ ഈ സ്ത്രീ വിരുദ്ധത ഇവിടെ കണ്ടു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു വിഷയം. മറിച്ച് ഈ സ്ത്രീ അധ്യാപകരായിട്ട് ലേഡീസ് ടീച്ചേഴ്സിന് അവരുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോൾ അവർ അഞ്ചു പേര് ചോദ്യം ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ പ്രിൻസിപ്പളും അവിടുത്തെ എസ് എം സി ചെയർമാനും പി ടി എ പ്രസിഡന്റും സ്ഥലം എം എൽ എയും കൂടിക്കൊണ്ട് ഒരു പകപോക്കൽ നടപടി എന്നോണമാണ് ഈ ട്രാൻസ്ഫർ നടത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് സംഘടനയ്ക്ക് പറയാനുള്ളത്. കൂടുതൽ വിശദവിവരങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പകപോക്കൽ നടപടി ആയതുകൊണ്ട് തന്നെ ആ അധ്യാപകരെ തിരിച്ച് അതേ സ്കൂളിൽ കൊണ്ടുവരികയും ഇനി അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഇൻ സർവീസ് പോലെടുത്ത കോഴ്സുകൾ നൽകി അവരെ ഒന്നുകൂടി പഠന രീതിയിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്നല്ലാതെ അവരെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന നടപടി പിൻവലിക്കണം. സംഘടന കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ അതിന്റെ അത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അധ്യാപകരെയും എയ്ഡഡ് അധ്യാപകരെയൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ രീതിയിലുള്ള സമര പോരാട്ടങ്ങളിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരും. തിങ്കളാഴ്ച ഈ കാര്യങ്ങൾ തിരിച്ച് നമ്മൾ മാത്രമല്ല, പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ മാത്രമല്ല, എല്ലാ അധ്യാപക സംഘടനകളും, ഭരണപക്ഷ അധ്യാപക സംഘടനകളായാലും എല്ലാ അധ്യാപക സംഘടനകളും ഈ ഒരു നടപടി സ്ത്രീ വിരുദ്ധതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനകളും അതിനെതിരെ നടപടിക്കെതിരെയുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ അത്തരത്തിൽ സമരങ്ങളിലേക്ക് പോകും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റി ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ കുറയാനും വിജയശതമാനം കുറയാനുമുള്ള കാരണം അധ്യാപകർ പഠിപ്പിക്കാത്തത് കൊണ്ടാണെന്നുള്ള സർക്കാരിന്റെ ഈ നിലപാടും ഈ സ്ത്രീ വിരുദ്ധതയ്ക്കുമെതിരെ പ്രതികരിക്കാൻ പരമാവധി ശക്തിയോടുകൂടി കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ ഉണ്ടാകാനുമാണ് നിങ്ങളോട് ഈ സമയത്ത് പറയാൻ. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രത്യേകിച്ച് ഇതിൽ നമ്മൾ സ്ത്രീ വിരുദ്ധതയാണ് നമ്മുടെ ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ടത് ഉള്ളത്. അതെന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ വിഷയമായി മാറും കേരളത്തിൽ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ അതെ, കുട്ടികൾ എന്താന്ന് വെച്ചാൽ ഈ ഒരു കേസ് കൊടുത്ത് നമ്മൾ വനിതാ കമ്മീഷനിൽ ഇവരൊരു സി സി ടി വിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൊടുത്തു, സി സി ടി വിയുമായി ബന്ധപ്പെട്ട്. അങ്ങനെ വനിതാ കമ്മീഷൻ അവിടെ വന്ന് അന്വേഷിക്കുകയും ആർ ഡി ഡിയും അവരൊക്കെ വന്ന് പ്രിൻസിപ്പളിനെയും അവരൊക്കെ അന്വേഷിക്കുകയും ചെയ്ത സമയത്ത് അവർക്ക് മനസ്സിലായത് ഈ സി സി ടി വി ക്യാമറയിൽ അത് സൂം ചെയ്യാനുള്ള അവസരവും അതുപോലെ തന്നെ അധ്യാപകർക്ക് സ്റ്റാഫ് റൂമിൽ അധ്യാപികമാർക്ക് സ്വസ്ഥതയില്ല എന്നാണ് അവരുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള അവർക്ക് ചെറിയൊരു മറമെങ്കിൽ നമുക്കറിയാവുന്നതാണ്. ആ അഞ്ച് ടീച്ചേഴ്സിൽ അവിടെ ഒരു ടീച്ചേഴ്സിൽ അധ്യാപികമാരിൽ അധിക പേരും അവർക്ക് ചെറിയ കുട്ടികളുള്ളവരാണ്. രാത്രി നമുക്കറിയാം പ്രയാസങ്ങളൊക്കെ അറിയാം അധ്യാപകർ. അപ്പൊ അവർക്ക് ചില സമയങ്ങളിൽ ചില പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അതിന് വേണ്ട ഒരു അവസരം അവർക്ക് വേണ്ടി ഒരു ചെറിയ ഭാഗം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം പറഞ്ഞ് സി സി ടി വിയുമായി ബന്ധപ്പെട്ട കേസ് കൊടുക്കുകയും വനിതാ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് നൽകുകയും ഇതിലൊരു ഇന്റേണൽ കമ്മിറ്റിയുമായി ചർച്ച ചെയ്ത് ഇതിലൊരു തീരുമാനമെടുക്കുകയും പറയണമെന്ന് പറഞ്ഞ സമയത്ത് ഈ നമ്മൾ നേരെ തിരിച്ച് കുട്ടികളോട് ചോദിക്കാണ്. സ്വാഭാവികമാണല്ലോ എല്ലാ ക്ലാസ്സിലും ചെന്നിട്ട് ഒരു കുട്ടിയോട് എല്ലാ ക്ലാസ്സിലും കുട്ടികളോട് ചോദിക്കുമ്പോൾ ഏതെങ്കിലും സബ്ജക്ട് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ ആ രീതിയിൽ പറഞ്ഞു. പക്ഷെ കുട്ടികൾ ഇത് ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്ര ആ ഒരു കംപ്ലൈന്റിന് പുറത്തുള്ളൂ. പക്ഷെ ഒരുപാട് കുട്ടികൾ അവരെ പറ്റി ഇപ്പൊ നമ്മള് ഇതിനുശേഷം ഏഷ്യനെറ്റിലും അതുപോലെ തന്നെ മറ്റു ന്യൂസ് ചാനലിലൊക്കെ വന്നതിന്റെ അടിയിൽ അവരുടെ അധ്യാപിക അവരുടെ സ്റ്റുഡൻസ് അവരെ പറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അത് ഒരുപാടുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് അതൊരു പകപോക്കലായിട്ട് തന്നെയാണ് നമുക്ക് തോന്നി നമുക്ക് മനസ്സിലായിട്ടുള്ളത്.